സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാ കൂട്ടർക്കും അറിയാമായിരിക്കും. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മാച്ച് ആയത് നമ്മുടെ 2022 ഐ എസ് എല്ലിലെ ഫസ്റ്റ് മാച്ച് നമ്മുടെ കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ്. സോ നമ്മൾ ഇന്ന് കൊച്ചിയിൽ കളി കാണാൻ പോകുന്നുണ്ട്. സോ ആ ഒരു വീഡിയോയാണ് ഗായ്സ് നിങ്ങൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. സോ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേഡിയത്തിൽ പോയിരുന്ന് കേരളത്തിൻ്റെ കളി കാണാനായിട്ട് പോകുന്നത്. പോയവരെല്ലാം പറഞ്ഞ് അടിപൊളിയായിരിക്കും എന്നാണ് പറഞ്ഞ്. സോ വളരെ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ മഞ്ഞപ്പട വിങ്ങിലാണ് ഗൈസ് പോകുന്നത്. നേരെ കൊല്ലത്ത് ചെല്ലുന്നത്. കൊല്ലത്ത് ചെന്നതിന് ശേഷമായിട്ട് അവിടെ നിന്ന് മഞ്ഞപ്പടയുടെ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെ നിന്ന് നേരെ നമ്മൾ കൊച്ചിയിലോട്ട് മഞ്ഞപ്പടയുടെ ബസ്സിലായിരിക്കും പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനും കുറേ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിപ്പം നേരെ കൊല്ലത്ത് ചെല്ലും പോകുന്ന വഴിയിലാണ്. കൊല്ലത്ത് ചെന്നതിന് ശേഷമായിട്ട് നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ നേരെ കൊച്ചിയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് പോകുന്ന വഴി കാണാം. അപ്പോൾ ഗായ്സ് നമ്മുടെ കൊല്ലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു അഞ്ചാറ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. സോ വണ്ടിയിലാണ് നേരെ കൊല്ലത്ത് ചെന്ന ശേഷം പിന്നെ പറഞ്ഞ കണക്ക് നമ്മൾ നേരെ ബസ്സിലോട്ടായിരിക്കും പോകാനായിട്ട് പോകുന്നത്. സോ ഒരു പോകുന്ന വഴിയാണ്. ഇപ്പോൾ സമയം ഒരു 8 ആയിട്ടുണ്ട്. നമ്മൾ അവിടെ 9 ചെല്ലണം. ഓക്കെ ഗായ്സ്, നമുക്ക് അവിടെ കൊല്ലത്ത് കൂട്ടി കാണാം. ഗായ്സ് നമ്മൾ ഇവിടെ കൊല്ലത്ത് പീരങ്കി വേദനത്തെത്തി ഗായ്സ്. ഇപ്പോൾ ബസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ കയറുക, നേരെ കൊച്ചിയിലേക്ക് പോകുക. ഇനി ബസ്സിൽ കയറുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം. ഗായ്സ് ഇതാണ്, ഇവിടെ 4 ബസ്സുണ്ട് കൊല്ലത്തു നിന്ന്. ഇവിടെ നല്ല പിന്നെ പോകുന്ന വഴിയിലൊക്കെ ബസ്സുണ്ട്. സോ നമ്മൾ ഇതിൽ ഏതൊരു ബസ്സിലാണ്. ബസ്സിൽ കയറുക, ഇനി നേരെ കൊച്ചിയിലോട്ട്. നമ്മൾ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ സ്ഥലമൊന്നും അറിയത്തില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ ആലപ്പുഴ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ നേരെ കൊച്ചിയിലോട്ടായിരിക്കും. അപ്പോൾ ഗായ്സ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഏതാണ്ട് ഒരു 10 ഒരു 8-9 ബസ് തന്നെ കൊല്ലത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരിടത്ത് കൂടി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളിവിടെ ഇരിക്കുന്നു. ഇതാണ് ഗായ്സ് ടിക്കറ്റ്. ഞങ്ങൾ 5 വന്നിട്ടുണ്ട്. അപ്പോൾ 5 ടിക്കറ്റാണ്. സോ ഇനി നമ്മൾ നേരെ ഇനി അവിടെ സ്റ്റോപ്പില്ല, നേരെ കൊച്ചിയിലോട്ട്. കൊച്ചി പോവുക, അവിടെ തന്നെ നമുക്ക് കാണാം. ഗായ്സ് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കൊച്ചി ചെല്ലുക, കളി കാണുക. എന്താണ് എനിക്ക് പറയാനുള്ളത്? പറയാന്തോ വൈബാക്കുക, അതൊക്കെ അത്രേ ഉള്ളൂ. ടിക്കറ്റ് കാണിച്ചേ. ഗായ്സ് ടിക്കറ്റ്. നമ്മൾ കൊച്ചിയിൽ പോയി കളി കാണുക. ഗായ്സ് നമ്മൾ അവിടെ നിന്ന് കയറിയില്ല, അവിടെ നിന്ന് പിന്നെയും പോവുകയാണ്. നമ്മൾ എല്ലാവരും കൂടെ, അതെ, കൊല്ലത്തുള്ള എല്ലാവരും കൂടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ ഒരു ഗ്രൗണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. ഏതാണ്ടൊരു 6-7 ബസ്സുണ്ട് കേട്ടോ. ഏതോ ബസ്സിൽ 50-56 പേരോളം വെച്ചുണ്ട്. ഒരുപാട് പേര് കൊല്ലത്തു നിന്ന് തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ്. ഗായ്സ് നമ്മൾ കൊച്ചിയിലെത്തി. കൊച്ചിയിലുള്ള തിരക്കാണ് ഗായ്സ് നമ്മൾ കാണുന്നത്. ഒരുപാട് ചൂടുകൾ വരുന്നു. എന്റെ പൊന്നെ ഗായ്സ് ഒന്നും പറയല്ല, വിഷയമാണ് കേട്ടോ. വിഷയം എന്ന് വെച്ചാൽ വൈബ്. Vamos a ver.
ഗായ്സ്, അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൽ നിൽക്കുകയാണ്. ഇവിടെ ഫുൾ ആൾക്കൂട്ടം ബഹളം. ഒരു സ്റ്റാറ്റസ് ഇടാനായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നേക്കുവാണ്. പക്ഷേ ഒന്നും പറയാനില്ല, ബിസിയാണ് കേട്ടോ. ബിസി ഓക്കെ. ഗായ്സ് ഒന്നും പറയില്ല കേട്ടോ, ഒന്നും പറയാൻ വിഷയം എന്ന് വെച്ചാൽ മുത് വിഷയമാണ്. ഗായ്സ് വേറെ വൈബ് ആണ്. ഞങ്ങൾ വിചാരിച്ച് കാണാനൊക്കെ ഇത്തിരി പാടായിരിക്കും, പക്ഷേ വിഷയമായി. ഞാൻ വീഡിയോ ഒരുപാടൊന്നും എടുത്തില്ല, കാരണം വിഷയം കിട്ടത്തില്ല. ഞാൻ ഈ പറയുന്ന പോലെ കിട്ടുന്നുണ്ടോന്നും അറിയത്തില്ല. കളി തുടങ്ങിയിട്ടിപ്പോൾ ഒരു 5.5 ആയതേ ഉള്ളൂ. 7 കളി തുടങ്ങുന്നത്. സോ എന്തായാലും വളരെ അടിപൊളിയുള്ള ഒരു ഘടനാപരമായ നിമിഷമാണ്. ഒന്നും പറയേണ്ട, വിഷയമാണ് വിഷയം. കാരണം കളി ജയിച്ചു, മൂന്ന് 1 നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് വോയിസൊന്നും കിട്ടിയിട്ടില്ല. വെള്ളമെല്ലാം വെച്ചിട്ട് ലൈസായിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ് ഒന്നും പറയില്ലായിരുന്നു. ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും വൈബ് വെച്ചാൽ വൈബാണ് ഗൈസ്. അല്ലെങ്കിൽ എന്തിനാണ് ഈ പറയാനുള്ളത്? ഇവിടെ വന്നിരുന്നത് എക്സ്പീരിയൻസ് ചെയ്യണം, അത്ര പറയാനുള്ളൂ. ഗൈസ് സൗണ്ടൊക്കെ അടഞ്ഞ് അടിപൊളി. ഇതിന് ഇതൊരു വേറെ ലെവലിൻ്റെ ഫീലാണ് കേട്ടോ. ജയിച്ചു, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം. നമ്മുടെ കൂടെ അഖിൽ വന്നിട്ടുണ്ട്. അഖിലെ, അഖിലെ വേറെ ലെവല് ഫീലാണ് കേട്ടോ. വേറെ ലെവല് ഫീൽ എന്ന് വെച്ചാൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ മനസ്സിലാവും. അടിപൊളിയാണ്. പിന്നെ കളിയിൽ 3-1 ഗോള് കാണാൻ പറ്റി. ഒന്നും പറയില്ല, വിഷയത്ത് വിഷയം കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഈ കൂടെ വന്ന ഈ അഖിൽ എന്ന് പറയുന്ന ഇവൻ കൂടെ പഠിക്കുന്നേ, ഇവൻ നമ്മുടെ ഈസ്റ്റ് ബംഗാൾ ഗോളടിച്ചപ്പം ഉടുപ്പൂരി കറക്കാണ്. കളി കഴിഞ്ഞ് സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാണ്. ഇനി പോയിട്ട് വല്ലതും കഴിക്കണം. കഴിച്ചിട്ട് ഗൈസ് നമ്മൾ താഴെ പോകണം. ആഘോഷങ്ങളുടെ രാത്രിയാണ്. നമ്മൾ കളി കഴിഞ്ഞ് പോന്നു. ഇനി ഇവിടെ ആഘോഷവും ബഹളവും എല്ലാം വിഷയത്തോട് വിഷയം. നമ്മൾ ഗ്രൗണ്ടിൻ്റെ പുറത്തിറങ്ങി. ഫുൾ ജനക്കൂട്ടമാണ്. ഏതാണ്ട് 40,000 പേര് കളിയാണോ? 35,000 പേരോളം. നമ്മളിവിടെ ഇരുട്ടത്തുനിന്ന് ഇരിക്കുകയാണ്. എല്ലാവരും എന്നെ കളിയാക്കുന്നത്. ഞാൻ വീഡിയോ ഇട്ടിട്ട് വ്യൂസ് ഒന്നും വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സൈക്കോളജിക്കൽ മൂവ് അല്ല കേട്ടോ. കേട്ടോ, ആരും മറക്കരുത്. കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇത് ഞാൻ പറഞ്ഞാലും മറക്കല്ല കേട്ടോ.